Hi all, welcome to VTech Made Easy. Nammal network bar circuit theory de previous year question solution continuation video aanu. Innathe ee session il KTU September 2020 ile choicha Laplace transform nulla or essay question de full solution aanu. Question like povom. A continuous LTI system is initially relaxed and represented by the equation y double dash t plus 3 into y dash t plus 2 into y of t equals 2 into x of t. Using Laplace transform, find transfer function and find response of the system for the input x of t equals 4 into e raised to minus 3 t. 8 marks in choosing a question on Laplace transform in on choosing another part on the first transfer function find out you know. അതുപോലെ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം വൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫോർ ദ ഗിവൺ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽസ് ഫോർ ഇ റേസ് ടു മൈനസ് ത്രീ ടി രണ്ട് പാർട്ടും ഉണ്ട് ഒന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം സെക്കൻഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ഫോർ ദ ഇൻപുട്ട് ഫോർ ഇ റേസ് ടു മൈനസ് ത്രീ ടി അപ്പോൾ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വൈ ഡബിൾ ഡാഷ് ടി പ്ലസ് ത്രീ ഇൻറ്റു വൈ ഡാഷ് ടി പ്ലസ് 2y of t equals 2 into x of t. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഡബിൾ ഡാഷ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു നൊട്ടേഷൻ ആണ് ദറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് ടി ഈക്വൽസ് 2 ഇൻറ്റു എക്സ് ഓഫ് ടി രണ്ടും സെയിം തന്നെയാണ് ഡബിൾ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് സിംഗിൾ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഓക്കെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് ഇപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് ഓഫ് എസ് വെച്ചിട്ടാണ് ദറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ സെറ്റ് ടു സീറോ ഇനിഷ്യൽ കണ്ടീഷൻ സീറോ ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ വരുന്നത് ഇപ്പം നമുക്കിപ്പോൾ നോർമലി ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇപ്പം അതിന് നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഔട്ട്പുട്ട് ഇതിൻ്റെ റെസ്പോൺസ് വൈ ഓഫ് ടി ആണെങ്കിൽ ഈ എച്ച് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഇപ്പോൾ വൈ ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വൈ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് എക്സ് ഓഫ് ടീൻ്റെത് എക്സ് ഓഫ് എസ് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ സീറോ ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് എന്തെടുക്കാൻ പറ്റും അതിൻ്റെ പ്രോപ്പർട്ടി ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ഇക്വേഷൻ എടുത്ത് ഒന്നും എടുത്ത് എഴുതുകയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം കാരണം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ് സോ ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് ഡി സ്ക്വയർ വരുമ്പോഴത്തേക്ക് ഒരു എസ് സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻ വരും വൈൻ്റെത് വൈ ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആവും പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്ക് എസ് ഡൊമെയിൻ വരുമ്പോൾ ഒരു എസ് മൾട്ടിപ്ലിക്കേഷൻ വരും എസ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഓഫ് എസ് പ്ലസ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് തന്നെ വൈൻ്റെത് ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആവും ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടു സെയിം തന്നെ എക്സ് ഓഫ് ടീൻ്റെത് ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് അത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഇപ്പം ഡി വൈ ബൈ ഡി ടി ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ എസ് ഡൊമെയിൻ കൺവേർട്ട് ചെയ്യുമ്പോൾ എസ് ഇൻറ്റു വൈ ഓഫ് എസ് വരും അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ എസ് സ്ക്വയർ വൈ ഓഫ് എസ് വരും ഇനിഷ്യൽ കണ്ടീഷൻ സീറോ ആണെന്ന കേസിൽ ഇനി നമുക്കറിയാം എച്ച് ഓഫ് എസ് എന്ന് വെച്ചാൽ വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ആണ് അപ്പോൾ ഇവിടെ വൈ ഓഫ് എസ് നമുക്ക് കോമൺ എടുക്കാം വൈ ഓഫ് എസ് കോമൺ എടുക്കുമ്പം എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഹോൾ ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് എസ് ഇനി വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ് എച്ച് ഓഫ് എസ് ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഈക്വൽസ് വൈ ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഈ വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് എക്സ് ഓഫ് എസ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഈ ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന് വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടി എച്ച് ഓഫ് എസ് ഈക്വൽസ്
2 divided by s square plus 3s plus 2 ആണ് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കഴിഞ്ഞു ഇനി സെക്കൻഡ് റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ടു ഇൻപുട്ട് 4e raised to minus 3t ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ x of t ക്ക് പകരം നമ്മൾ ഗിവൻ x of t എന്ന് വെച്ച് കഴിഞ്ഞാൽ 4e raised to minus 3t ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് y of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതാണ് സെക്കൻഡ് അതിൻ്റെ പാർട്ട് ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ടു ദ ഇൻപുട്ട് x of t ഈക്വൽസ് 4e raised to minus 3t ഇപ്പോൾ എപ്പോഴും റെസ്പോൺസ് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും വരുന്നത് ഇവിടെ y of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫോർ ദ ഗിവൺ ഇൻപുട്ട് 4e raised to minus 3t അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് x of s ഫൈൻഡ് ഔട്ട് ചെയ്യാം ഓക്കെ ഈ x of t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ x of t ഈക്വൽസ് 4e raised to minus 3t ആണ് അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ x of s ഈക്വൽസ് 4 ഇൻറ്റു ഇതിൻ്റെത് 1 by s പ്ലസ് 3 എന്ന് വരും ഈ റേസ് ടു മൈനസ് 8t എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 divided by s പ്ലസ് എ ആണ് അപ്പോൾ ഈ റേ 4 കോൺസ്റ്റൻ്റ് അതുപോലെ എഴുതി ഈ റേസ് ടു മൈനസ് 3t 1 divided by s പ്ലസ് 3 എന്ന് വരും ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് ഈ വൈ ഓഫ് എസ് ഇപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ എക്സ് ഓഫ് എസ് കിട്ടും ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ വൈ ഓഫ് എസ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം വൈ ഓഫ് എസ് ഈക്വൽസ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ വൈ ഓഫ് എസ് ഈക്വൽസ് എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് എഴുതിക്കൂടെ ഓക്കെ കാരണം ഇവിടെ വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഓഫ് എസും ഈ എച്ച് ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ വൈ ഓഫ് എസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും വൈ ഓഫ് എസ് ഈക്വൽസ് എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് എഴുതാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ എക്സ് ഓഫ് എസ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു എക്സ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 1 / s + 3 ദിസ് ഈസ് അവർ എക്സ് ഓഫ് എസ് ആൻഡ് ഓൾറെഡി നമ്മൾ എച്ച് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഈ എക്സ് ഓഫ് എസിന് പകരം അതിൻ്റെ വാല്യൂ 4 / s + 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതുപോലെ എച്ച് ഓഫ് എസിന് പകരം 2 / s² + 3s + 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്താൽ മതി അതിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു വൈ ഓഫ് ടി ആണ് റെസ്പോൺസ് അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് വൈ ഓഫ് ടി അതാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത് വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കാരണം നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും ഇൻപുട്ട് നമ്മൾ എക്സ് ഓഫ് എസ് ആണ് ഔട്ട്പുട്ട് വൈ ഓഫ് എസ് ആണ് അപ്പോൾ ഇവിടെ വൈ ഓഫ് എസ് ഈക്വൽ ടു ഇത് രണ്ടോട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇപ്പോൾ ഇവിടെ എക്സ് ഓഫ് എസ് അറിയുക എച്ച് ഓഫ് എസ് അറിയുക എക്സ് ഓഫ് എസിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് 4 / s + 3 ആണ് 4 / s + 3 ആണ് അതുപോലെ എച്ച് ഓഫ് എസിൻ്റെ വാല്യൂ 2 / s² + 3s + 2 ആണ് 2 / s² + 3s + 2 ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു 8 / s + 3 ഇൻറ്റു ഈ s² + 3s + 2 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്ക് s + 2 × s + 1 എന്ന് എഴുതാം ഓക്കെ വൈ ഓഫ് എസ് ഈക്വൽ ടു 8 / 4 × 2 = 8 / s + 3 × ഇത് നമ്മൾ 2 ഫാക്ടറൈസ് ചെയ്യുക 2 × 1 എന്ന് കൊടുക്കാം ഓക്കെ അപ്പം s + 2 ഉം s + 1 ഫാക്ടറാണ് ഇനി ഇത് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ഈ എക്സ്പ്രഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അപ്പോൾ അത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് വൈ ഓഫ് എസ് ഈക്വൽ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് a / s + 3 + b / s + 2 + c / s + 1 ഇവിടെ എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഈ വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് 8 / s + 3 × s + 2 × s + 1 ആണ് ഇനിയിപ്പം എ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എ ഈക്വൽ ടു പല മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് s + 3 × y ഓഫ് എസ് വൈ ഓഫ് എസിൻ്റെ വാല്യൂ 8 / s + 3 × s + 2 × s + 1 അറ്റ് എസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ നെഗറ്റീവ് അതായത് എസ് ഇസ് ഈക്വൽ ടു -3 ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും എയുടെ വാല്യൂ കിട്ടും എയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇപ്പോൾ എയുടെ ഡിനോമിനേറ്റർ എടുക്കുക ദാറ്റ് ഈസ് s + 3 എടുക്കുക ഇൻറ്റു വൈ ഓഫ് എസ് വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 / s + 3 × s + 2 × s + 1
അറ്റ് എസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ നെഗറ്റീവ് അതിൻ്റെ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് പ്ലസ് ത്രീയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ, ഇനി എസ്സിന് ഈ മൈനസ് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ത്രീ പ്ലസ് ടു ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ, ഇതെന്ത് വരും? മൈനസ് വൺ എന്ന് വരും. ഇൻറ്റു ഇതെന്ത് വരും? മൈനസ് ടു വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ബൈ ടു എന്ന് വരും. അതിൻ്റെ വാല്യൂ ഫോർ എന്ന് കിട്ടും. നമുക്ക് എയുടെ വാല്യൂ ഫോർ എന്ന് കിട്ടും. സിമിലർലി ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബിയുടെ ഡിനോമിനേറ്റർ എടുക്കുക. ദാറ്റ് ഈസ് എസ് പ്ലസ് ടു. എസ് പ്ലസ് ടു ഇൻറ്റു വൈ ഓഫ് എസ്. വൈ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ ഇൻറ്റു എന്താ ആ എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് വൺ അറ്റ് എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ എ കണ്ടുപിടിക്കാൻ അറ്റ് എസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട് എടുക്കുന്നു. അപ്പോൾ ബി കണ്ടുപിടിക്കാൻ അസ് എസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട്, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് പ്ലസ് ടുവും എസ് പ്ലസ് ടുവും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ, ഇവിടെ എസ്സിന് നമ്മൾ മൈനസ് ടു കൊടുക്കുകയാണ്. സോ മൈനസ് ടു പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ടു പ്ലസ് വൺ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ, ഇതെന്ത് വരും? ഇവിടെ പ്ലസ് വൺ വരും, ഇൻറ്റു മൈനസ് വൺ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 8 വരും. അപ്പോൾ ബിയുടെ വാല്യൂ മൈനസ് 8 ആയി, എയുടെ വാല്യൂ 4 കിട്ടി. സിമിലർലി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സി ഈക്വൽ ടു ഇപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് എസ് പ്ലസ് വൺ ഹോൾ ഇൻറ്റു വൈ ഓഫ് എസ്. 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് വൺ അറ്റ് എസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട് മൈനസ് വൺ. ഇവിടെ എസ് പ്ലസ് വണ്ണും എസ് പ്ലസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോകും. എസ്സിനിവിടെ മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ, സിയുടെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ഓഫ് എസിനകത്ത് നമുക്ക് എ ബി സി വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് വൈ ഓഫ് എസ് ഈക്വൽ ടു നമ്മൾ എക്സ്പ്രഷൻ എ ഡിവൈഡഡ് ബൈ പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു പ്ലസ് സി ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ എന്നായിരുന്നു. നമുക്ക് കിട്ടിയ വാല്യൂ എ ഈക്വൽ ടു 4 എന്ന് കിട്ടി, ബി ഈക്വൽ ടു മൈനസ് 8 എന്ന് കിട്ടി, സി ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വൈ ഓഫ് എസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ പ്ലസ് മൈനസ് 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു പ്ലസ് 4 ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ. ഇനി റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റെസ്പോൺസ് റെസ്പോൺസ് മീൻസ് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പം വൈ ഓഫ് ടി ഈക്വൽ ടു 4 ഇൻറ്റു 1 ബൈ എസ് പ്ലസ് എയുടേത് ഇ റേസ് ടു മൈനസ് 8 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 3 ടി യു ഓഫ് ടി വരും. യു ഓഫ് ടി ലാസ്റ്റ് എഴുതാം. മൈനസ് 8 ഇൻറ്റു 1 ബൈ എസ് പ്ലസ് ടുവിൻ്റെ ഇ റേസ് ടു മൈനസ് 2 ടി പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഹോൾ ഇൻറ്റു യു ഓഫ് ടി വരും. ഇതാണ് അതിൻ്റെ റെസ്പോൺസ്. വൈ ഓഫ് ടിൻ്റെ വാല്യൂ 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 ടി മൈനസ് 8 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ടി പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. ഇതാണ് അതിൻ്റെ റെസ്പോൺസ്. 1 ബൈ എസ് പ്ലസ് എയുടേത് ഇ റേസ് ടു മൈനസ് 8, അതിവിടെ അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനും സെക്കൻഡ് പാർട്ടിൽ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും, അതിനകത്ത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സെക്കൻഡ് പാർട്ടിൽ ആ എക്സ് ഓഫ് ടിക്ക് ഈ 4 ഇ റേസ് ടു മൈനസ് 3 ടി ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. ഓൾറെഡി എച്ച് ഓഫ് എസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വൈ ഓഫ് എസിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. വൈ ഓഫ് എസിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് വൈ ഓഫ് ടി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു മെത്തേഡ് പറഞ്ഞേ ഉള്ളൂ, എ ബി സി വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇത് September 2020 ചോദിച്ച 8 മാർക്സിന് ചോദിച്ച ലാപ്ലാസ് ട്രാൻസ്ഫോം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.